നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ലായിരുന്നു. ഔഷധത്തെക്കാട്ടിൽ ഇൻസുലിനുള്ള അഡ്വാൻറ്റേജ് എന്താ? അത് ഞാൻ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഔഷധങ്ങൾ ഇപ്പം ഇതിനകത്ത് അതിനു മുമ്പ് ഞാൻ വേറൊരു സിമ കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു പ്രേക്ഷക നമുക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അതേ മരുന്ന് നമ്മൾ അന്ന് വൈകുന്നേരം പോയി മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിച്ചപ്പോൾ അത് റോങ് ടേതാണ്. അപ്പം ഞാൻ ഇതിനൊരു ഉത്തരം പറയുമ്പോൾ അതിനൊരു വേറൊരു ലെവലിൽ പ്രേക്ഷകർ എടുക്കാൻ പാടില്ല, അതായത് ശ്രദ്ധിക്കുക. ഇപ്പം ഇൻസുലിൻ എടുത്താലും ഇൻസുലിൻ എടുത്തില്ലെങ്കിലും ഔഷധങ്ങൾ കഴിച്ചേ പറ്റൂ. അപ്പോൾ ഒരു കാരണവശാലും ഒരു വ്യക്തിയും വിചാരിക്കരുത് ഇൻസുലിൻ എടുത്താൽ ഇൻസുലിൻ മാത്രം മതി, ഔഷധങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇൻസുലിൻ എടുക്കുക എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ആവശ്യകത കൊണ്ട് ഇൻസുലിൻ്റെ അത്യാവശ്യമുണ്ട് ഇൻസുലിൻ എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഇപ്പോൾ മെറ്റ്ഫോമിൻ പോലുള്ള ഗുളിക അല്ലെങ്കിൽ സ്റ്റാറ്റിൻ പോലുള്ള ഗുളിക അല്ലെങ്കിൽ ഇപ്പോൾ AC ഇൻഹിബിറ്റർ ഇപ്പം സാറ് പറഞ്ഞ ടെൽമിസാട്ടിൻ പോലുള്ള ഗുളിക ഇതൊന്നും ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ആ മരുന്നുകൾക്ക് പകരം ഇൻസുലിൻ ഒരിക്കലും ആകില്ല. ഇൻസുലിൻ്റെ റോൾ എന്ന് പറയുന്നത് നമ്മളെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടി നിൽക്കുന്ന അവസ്ഥ, ആ കൂടി കുറച്ച് കാലം അങ്ങനെ കൂടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് കുറയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് വേഗത്തിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കുറയ്ക്കുക, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് കുറയ്ക്കുക. ചില കണ്ടീഷനിൽ ഇൻസുലിൻ തന്നെ വേണം, പക്ഷേ അത് എടുക്കുമ്പോൾ ഇൻസുലിൻ മാത്രം മതി, ബാക്കി എല്ലാ ഔഷധവും ഒഴിവാക്കാമെന്നല്ല. അപ്പോൾ ഔഷധത്തിൻ്റെ തുല്യ ഔഷധം തന്നെ വേണം. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് ഇപ്പോൾ നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ ലെവലിൽ കൺട്രോൾ ആക്കി പിന്നെ ഇൻസുലിൻ നിർത്താം, 100% നിർത്താം. 100% ചില നമ്മൾ നിർഭാഗ്യവശാൽ ചില പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ചില രോഗികൾക്കും ഒരു വിശ്വാസമുണ്ട് ഇൻസുലിൻ തുടങ്ങുന്നത് ലാസ്റ്റ് സ്റ്റേജാണ്, നമുക്കിനി ജീവിതത്തിന് ഇനി പ്രമേഹ രോഗ ചികിത്സയിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, ഇൻസുലിൻ തുടങ്ങിയാൽ ജീവിതത്തിൻ്റെ പകുതി തീർന്നു, ഇനി ജീവിതാവസാനം വരെ ഇൻസുലിൻ തന്നെ, അങ്ങനെ ഒരു ലെവലിപ്പോൾ ഇല്ല. ഇപ്പോൾ പക്ഷേ ഇപ്പം മാക്സിമം ഡോസ് ഗുളികയുടെ മാക്സിമം ഡോസ് കഴിച്ചു എന്നിട്ടും ഷുഗർ 300-400 അങ്ങനെയുള്ള വർഷങ്ങളോളം കഴിച്ച് ചില ഡോക്ടർമാർ ആദ്യം പറഞ്ഞാലും പ്രേക്ഷക രോഗികൾ സമ്മതിക്കില്ല ഇൻസുലിൻ നേട്ടം എന്തോ അവർക്കൊരു ഇപ്പോഴും ചില രോഗികൾക്കുണ്ട്, അവർ കഴിച്ച് കഴിച്ച് കഴിച്ചിരിക്കും. അപ്പോൾ രണ്ട് ഗുളിക കഴിക്കും, ഡോക്ടറെ നോക്കുമ്പോൾ ഇൻസുലിൻ തുടങ്ങാൻ സമ്മതിക്കത്തില്ല, ഷുഗർ 300, അപ്പോൾ ഡോക്ടർ തന്നെ 3 അടുത്ത 4 ആക്കും 6 ആക്കും 8 ആക്കും, ഡോക്ടർ വേറെ ഓപ്ഷൻ ഇല്ല ഡോക്ടറിന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ല, ആ വ്യക്തിക്ക് പിന്നെ ഇൻസുലിൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നിർത്താൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഒരു വ്യക്തി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഇപ്പോൾ തുടങ്ങുന്നു, ഇപ്പം ഞാൻ പറയുന്ന ഒരു പ്രമേഹ രോഗ ചികിത്സയുടെ തുടക്കത്തിൽ ഇൻസുലിൻ ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്യണം. ഓക്കെ, മെഡി ടൈമിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, പേര് പറയൂ സർ. ഹലോ ഹലോ സർ, ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കുമോ? ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ, എന്റെ പേര് ജോൺ തോമസ് എന്നാണ്. ഓക്കെ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സർ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ സർ, പറയൂ. എനിക്ക് ഡയബറ്റീസ് ആയിട്ട് 14 ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇൻസുലിൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ, അവസ്ഥ എന്ന് പറഞ്ഞാൽ ജോലിയുടെ, ഞാൻ ഫോട്ടോഗ്രാഫറാ. ഓക്കെ, ആ അപ്പം ഇൻസുലിൻ എടുക്കുന്നതിന് പകരം അവിടെ ഗുളികയെല്ലാം കഴിച്ചാൽ കുഴപ്പമുണ്ടോന്ന് അറിയാനായിരുന്നു. ഓക്കെ സാർ, സാറിൻ്റെ ചോദ്യം എനിക്ക് തോന്നുന്നു പല രോഗികളും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ. പക്ഷേ ആ ചോദ്യത്തിന് ഞാനൊരു ഉത്തരം, ഇൻസുലിൻ എടുക്കുന്നതിന് പകരം ഒരു ഗുളിക കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് അങ്ങനെ പറയുവാനുള്ളൊരു പെർമിഷൻ ഇല്ല, അല്ലെ അത് പ്രായോഗികമല്ല. അതിനേക്കാൾ ഉപരി ഇന്ന് ഇൻസുലിൻ, ഇപ്പോൾ സാർ ഇപ്പോൾ ഫോട്ടോഗ്രാഫറാണ്, അത് ഇരുന്നോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ലോകത്തിൽ ഞാൻ ഒരാളുടെ പേര് എനിക്ക് കോട്ട് ചെയ്യേണ്ടി വരും, എന്നാലും ഞാനിപ്പോൾ കോട്ട് ചെയ്യും. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഉള്ളതാണ്. ഈ പ്രമേഹ രോഗത്തിൻ്റെ നമ്മളെ ഗ്ലോബൽ അംബാസിഡറായിട്ട് ഒരു വ്യക്തിയുണ്ട്, നമ്മളെ പാകിസ്ഥാനിലെ ഫാസ്റ്റ് ബൗളറായ വാസിം അക്രം അങ്ങേക്ക് അറിയാമായിരിക്കാം, പാകിസ്ഥാനിലെ ഫാസ്റ്റ് ബൗളറാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ ലോക സമ്മേളനത്തിൽ തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രമേഹ രോഗത്തെപ്പറ്റിയും അതിനെപ്പറ്റിയും പറഞ്ഞ് ബാക്കിയുള്ളവരെ ബോധവൽക്കരിക്കുന്ന ഒരു വ്യക്തി, ഒരുപാട് പ്രമേഹ രോഗ ഇതിന് വേണ്ടി ഒരുപാട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന, അദ്ദേഹം 3 ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ പാകിസ്ഥാനിലാണെങ്കിൽ നാളെ ഇന്ത്യയിലോ മറ്റൊന്ന് ഇംഗ്ലണ്ടിലോ അതിൻ്റെ പിറ്റേന്ന് ഓസ്ട്രേലിയയിലും സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന് ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തിലും ഇൻസുലിൻ എടുക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട് സാർ? ആ ടിവിയുടെ വോളിയം കുറയ്ക്കും സാർ, ടിവിയുടെ വോളിയം കുറയ്ക്കും സാർ. ഓക്കെ, ഞാൻ പറയുന്നു സാർ, ഇത്തരം ഇപ്പം ഞാൻ പറയുന്നു, ഇന്നിപ്പോൾ ഒരു രാജ്യത്ത് നാളെ ഇപ്പോൾ ഇംഗ്ലണ്ടിലും മറ്റൊന്ന് ഓസ്ട്രേലിയയിലും ട്രാവൽ ചെയ്യുന്ന വാസിം അക്രത്തിനെ പോലുള്ള ഒരു വ്യക്തിക്ക് ദിവസവും 2-3 ഇൻസുലിൻ എടുക്കാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ എടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സാർ മനസ്സിലാക്കേണ്ട, ഇൻസുലിൻ പണ്ട് അങ്ങനെ ഒരു എന്തോ പറയാനാണ്, നമുക്കിപ്പോൾ സാർ ഒരുപാട് രീതിയിലുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് ഫലപ്രദമായിട്ടുള്ള പേനയുടെ രൂപത്തിൽ ഇൻസുലിൻ അവൈലബിളാണ്. ആ പേന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എഴുതാൻ റൈറ്റിംഗ് പേനയെ പോലെ നമുക്ക് പോക്കറ്റിൽ വെക്കാം. ആ പേന ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. സാറിന് ഏത് സമയത്താണ് ഇപ്പോൾ രാവിലെ ഉച്ച വൈകുന്നേരമായിട്ട് എടുക്കാം, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എവിടെ വേണോ എടുക്കാം, നമുക്ക് വയറിലോ എവിടെ വേണോ എടുക്കാം സാർ. ഈവൻ ഒരു മെയിൽ
അപ്പോൾ പുരുഷനായതുകൊണ്ട് മറ്റ് പ്രായോഗിക തടസ്സം പോലും ഇല്ല. അപ്പോൾ അങ്ങേക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോഗ്രാഫറാണ്, അതൊന്നും ഇൻസുലിൻ എടുക്കാതിരിക്കുവാനുള്ള ഒരു റീസൺ അല്ല. കാരണം ഇൻസുലിൻ എടുക്കാതിരിക്കുമ്പോൾ ബ്ലഡ് ഷുഗറിലെ വേരിയേഷൻ വന്ന് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ഇൻസുലിൻ എടുക്കാത്ത സമയത്ത് ഒരു അതിന് പകരമുള്ള ഒരു ടാബ്ലറ്റ് കഴിക്കാം, പക്ഷെ അതൊട്ടും പ്രായോഗികമല്ല. അതുകൊണ്ട് എൻ്റെ ശക്തമായിട്ടുള്ള അഡ്വൈസ്, താങ്കൾ ഇൻസുലിൻ അത് എങ്ങനെ പ്രായോഗികമായിട്ട് എടുക്കാമെന്ന് താങ്കളുടെ ഡോക്ടറായിട്ട് നിശ്ചയിക്കുക. കാരണം പണ്ടത്തെ പോലെ മൂന്നും നാലും തവണ എടുക്കേണ്ട ഇൻസുലിൻ അല്ല, ഇപ്പം ദിവസം ഒരു നേരം എടുക്കേണ്ട ഇൻസുലിനും അങ്ങനെയുള്ള പുതിയ പുതിയ ഇൻസുലിൻ ഒരുപാടുണ്ട്. പേന രൂപത്തിലുള്ള ഇൻസുലിൻ ഉണ്ട്, അത് വളരെ ഫ്ലെക്സിബിളാണ് സാർ. ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി, പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോവാം, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, വളരെ ഒരു അര മിനിറ്റ് കൊണ്ട് എടുക്കാം. അതുകൊണ്ട് അത് ശീലിക്കുക, ഇൻസുലിൻ മാറ്റി ഗുളിക ആ സമയം എടുക്കാൻ ശീലിക്കരുത്. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ, നമ്മൾ ഇൻസുലിൻ്റെ പ്രായോഗിക തടസ്സങ്ങളാണ് പല ഒരുപാട് രോഗികൾ അങ്ങനെ വരാണ്. സാർ ഞാനിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഒരു കോൺഫറൻസിന് പോകുന്നു, ആ രണ്ട് ദിവസം ഇൻസുലിൻ എടുക്കാൻ അങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നില്ല. അപ്പം നമ്മളിപ്പം ഓരോ കാര്യം ഇപ്പം കോൺഫറൻസിന് പോകുമ്പോൾ നമ്മളിപ്പം വീട്ടിൽ ആഹാരം കഴിക്കാൻ പറ്റില്ല, നമ്മൾ അവിടെ പോയി ഹോട്ടലിൽ ആഹാരമല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതുപോലെ അതിനപ്പോൾ ഇൻസുലിൻ ചികിത്സ നമ്മൾ ആ രീതിയിൽ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അല്ലാതെ നമുക്ക് യാത്ര അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നു അപ്പോഴെല്ലാം ഇൻസുലിൻ നമുക്ക് മാറ്റി വെക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ജീവിതത്തിന് അതിനേ സമയം കാണും. ഒരിക്കലും ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻസുലിൻ ആണോ ഗുളിക. അപ്പം ഇൻസുലിൻ എടുക്കുന്ന എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ടും ഔഷധങ്ങൾ എടുത്ത് തന്നെ തീരും. പക്ഷേ ഇൻസുലിൻ എടുക്കേണ്ട വ്യക്തി ഇൻസുലിൻ എടുക്കാതെ ഔഷധങ്ങൾ മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഔഷധങ്ങൾ എടുക്കേണ്ട വ്യക്തി ഔഷധങ്ങൾ കൂടാതെ വെറുതെ ഇൻസുലിൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പം ശ്രദ്ധിക്കുക, പ്രമേഹ രോഗ ചികിത്സയിൽ ഇൻസുലിൻ ആവശ്യമുള്ള വ്യക്തിക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇൻസുലിൻ വേണം. പക്ഷേ മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ അല്ലെങ്കിൽ കിഡ്നിയെ ബാധിക്കാതിരിക്കാൻ ബ്ലഡ് പ്രഷറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അതിനതിൻ്റെതായ ഔഷധങ്ങൾ കഴിച്ചേ പറ്റും. അതൊരിക്കലും ഇൻസുലിൻ അതിന് തുല്യമായി വരില്ല. ഈ പല അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ കഴിക്കുന്നവർക്ക് പ്രശ്നമില്ല. എനിക്ക് ചോദ്യം മനസ്സിലായില്ല, എങ്ങനെയാണ് പല ഔഷധങ്ങൾ ഇപ്പം? അതായത് ഒന്നിലേറെ ഔഷധങ്ങൾ ഒരിക്കലും ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഒരു പ്രമേഹ രോഗ ചികിത്സ നമ്മുടെ ഒരു ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരു പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ചികിത്സിക്കുന്ന ഒരു മരുന്നിലോ രണ്ടു മരുന്നോ കൊണ്ടുള്ള ഒരു ചികിത്സ ഇന്ന് പ്രായോഗികമല്ല. നമുക്ക് അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തിക്ക് പ്രമേഹ രോഗമുണ്ട്, ആ വ്യക്തിക്ക് ഇപ്പോൾ ബ്ലഡ് പ്രഷർ ശകലമുണ്ട് കുറച്ച് കൂടുതലാണ്, ആ വ്യക്തിക്ക് മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു സംഭവം 20 കൂടുതലുണ്ട്. മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്തോ മൈക്രോ ആൽബുമിൻ പറയുന്ന ഭാവിയിൽ ഇപ്പോൾ കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാം. ഞാൻ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിന് അത് കൂടുതലാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ LDL കൊളസ്ട്രോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ 100 കൂടുതലാണ്, ആ വ്യക്തിക്ക് നമുക്ക് വേണ്ടി വരുന്നത് ഇൻസുലിൻ വേണം, ചിലപ്പോൾ മെറ്റ്ഫോമിൻ വേണം, ചിലപ്പോൾ സ്റ്റാറ്റിൻ വേണം, ചിലപ്പോൾ AC ഇൻഹിബിറ്റർ എന്നോ ARB എന്നോ ടെൽമിസാർട്ടിനോ അങ്ങനെയുള്ള ഔഷധം വേണം. ഈവൻ ECG ചേഞ്ച് ഉണ്ടെങ്കിൽ ആസ്പിരിൻ പോലുള്ള ഗുളിക വേണം. അങ്ങനെ ഇപ്പോൾ കാലിൽ നെർവ്സിന് പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെതായ വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ വേണം, ഒരുപാട് ഔഷധങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ഒരു രോഗി നമ്മളോട് പറയും, ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് കാണാൻ വരുമ്പോൾ പല രോഗികളും പറയാറുണ്ട്, ഡോക്ടർ എനിക്കിപ്പോൾ 5 മരുന്ന് വേണ്ട ഡോക്ടർ, എനിക്ക് 3 തരാൻ പറ്റും. അപ്പോൾ ഞാനല്ല പൊതുവെ എല്ലാ ഡോക്ടർമാരും ചോദിക്കുന്ന കാര്യം, ഒരു കാര്യം ചെയ്യും, താങ്കൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ കിഡ്നിയിൽ വന്നാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നാൽ ഏത് വന്നാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ മരുന്ന് അങ്ങ് മാറ്റിത്തരാം. അപ്പോൾ ആ വ്യക്തി താങ്കൾ പറയും താങ്കൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നമില്ല ഉറപ്പാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ മരുന്ന് അങ്ങ് മാറ്റിത്തരാം. ഇപ്പം കിഡ്നിയുടെ പ്രശ്നം വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ മരുന്ന് മാറ്റിത്തരാം. കാരണം ഡോക്ടർ നിർദ്ദേശിക്കുന്നത് മരുന്നെന്ന് പറയുന്ന ആ ഔഷധം ആ വ്യക്തിക്ക് ഇതിനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ടും അത് വരാതിരിക്കുവാനും വേണ്ടിയാണ്. അപ്പോൾ പ്രമേഹ രോഗ ചികിത്സയിൽ ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ കൺട്രോൾ ഒരു ഫാക്ടറാണ്, പക്ഷെ അതോടൊപ്പം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഈ സങ്കീർണതകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സയായിരിക്കാം ഏറ്റവും പ്രായോഗികം. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഒന്നിലേറെ ഔഷധങ്ങൾ നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ഷുവർ. മെഡി ടൈമിലേക്ക് സ്വാഗതം. ഹലോ ഹലോ സാർ, പേര് പറയൂ സാർ. ഓക്കെ, ഡോക്ടർ സംസാരിച്ചോളൂ. ഞാൻ ഒരു 10 എനിക്ക് ഡയബറ്റിക് ഉണ്ട്. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാനിപ്പോ ഗുളിക കഴിഞ്ഞു, പക്ഷെ എനിക്ക് ദാഹോ അങ്ങനെ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ സിംറ്റംസ് ഒന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഞാനൊരു വിഷയത്തില് ഒരു 1.5 എനിക്ക് കഴിച്ചാലും എനിക്ക് അങ്ങനെ ക്ഷീണോ വിശപ്പോ ഒന്നും തോന്നാറില്ല. അപ്പൊ എനിക്ക് കണ്ടിന്യൂ ചെയ്താലും പക്ഷെ പല ഡോക്ടർമാരും പറയുന്നത് അതുപോലെ തന്നെ ഹാർഡ് എക്സസൈസ് ഒന്നും പോകരു എന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് പ്രായോഗികമായിട്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വല്ലെങ്കിലും ചെയ്യുന്നുണ്ടേ. അപ്പൊ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക്? സാർ എന്ത് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ ഞാൻ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, ഹാർഡ് എക്സസൈസ് ആണ് ഇതിന് എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, സാറിന് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ ഒരു 45. എത്ര വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്? എനിക്ക് 9. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബ്ലഡ് പ്രഷറോ സാറിന്റെ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ? അല്ല, എപ്പോഴെങ്കിലും എന്തെങ്കിലും ECG എടുക്കും, എടുത്തപ്പോ എന്തെങ്കിലും വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ?
അന്നേരം കുഴപ്പമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി നൈറ്റായിട്ട് ചെയ്യണം, ആ സമയത്തൊക്കെ നമുക്ക് ചെറിയ ഒരു ക്ഷീണമൊക്കെ തോന്നാറില്ല. അപ്പൊ എനിക്ക് നല്ല കുഴപ്പമില്ല. എനിക്ക് അറിയേണ്ട വേറെ കേസ് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ബുദ്ധിയെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് മുൻപേ തന്നെ തിരിച്ചറിയാൻ പറ്റുമോ നമ്മുടെ കാര്യം നമുക്ക് അറിയാം. സാറിന്റെ ചോദ്യം എന്റെ അടുത്ത് നേരത്തെ ജിംനേഷ്യത്തിൽ പോയാൽ കുഴപ്പമുണ്ടോന്നല്ലേ ചോദ്യം? അതെ അതെ, കുഴപ്പമില്ല. രണ്ടാമത്തെ ഒരു ചോദ്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചില പൊതുവെ ആൾക്കാർ പറയുന്നത് നമ്മളിങ്ങനെ ഗുളിക കഴിക്കുമ്പോൾ വൃത്തിയെ ബാധിക്കുമെന്നും അത് നേരത്തെ തിരിച്ചറിയാൻ നമ്മൾ മാർഗമുണ്ടെന്നും പറയാം. ഓക്കെ ഓക്കെ, ഞാൻ രണ്ടിനും വിശദീകരിച്ച് പറയാം സാർ, സമയക്കുറവുണ്ട്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. സാറിന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. അതായത് സാറിന് ഇപ്പൊ 9 വർഷത്തെ ഡയബറ്റീസ് ഉണ്ട്, 45 വയസ്സുണ്ട്. കേൾക്കാവോ സാർ? ഓക്കെ, 45 വയസ്സുള്ള അങ്ങേക്ക് 9 വർഷമായിട്ട് പ്രമേഹ രോഗമുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ഹൃദയത്തിനോ കിഡ്നിക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല, ഒരിക്കലും പരിശോധന ചെയ്തപ്പോൾ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന എന്റെ വ്യക്തിപരമായിട്ടുള്ള അഡ്വൈസാണ്, അങ്ങയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഡ്വൈസ്, അങ്ങയുടെ പരിശോധനകൾ കണ്ടുള്ള അഡ്വൈസ് ആയിരിക്കും. അതല്ല, ജനറലി പറഞ്ഞാൽ അങ്ങേക്ക് ഇപ്പം എക്സസൈസ് ചെയ്യാനോ അങ്ങേക്ക് പ്രശ്നമില്ലാത്ത ഏത് രീതിയിലുള്ള വ്യായാമം ചെയ്യുന്നതിനും പ്രശ്നമില്ല. പക്ഷേ ജിംനേഷ്യത്തിൽ പോയി അതികഠിനമായിട്ടുള്ള ഇപ്പം അനേറോബിക് അല്ലെങ്കിൽ നമ്മൾ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള എക്സസൈസ് ഒരുപാട് ചെയ്യുന്നതിനോട് ഞാൻ പ്രായോഗികമായിട്ട് യോജിക്കുന്നില്ല. പക്ഷേ ജിംനേഷ്യത്തിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസ് ഉണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് എക്സസൈസ് ഉണ്ട്, അവിടെ ഉള്ള ത്രെഡ്മില്ലോട് അല്ലെങ്കിൽ അവിടെ ഉള്ള സൈക്കിൾ പോലുള്ള പ്രശ്ന കാര്യങ്ങൾ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള നമ്മൾ അത്തരം ഹെവി എക്സസൈസ് റെസ്ട്രിക്ട് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ 1.5 മണിക്കൂർ ഒന്നുമില്ല സാർ, റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ള സാറിന് 45 വയസ്സായതുകൊണ്ട് അങ്ങനെ ഒരു റെസ്ട്രിക്ഷന്റെ ആവശ്യമില്ല. പക്ഷെ പ്രമേഹ രോഗത്തിൽ അതിന്റെ കോംപ്ലിക്കേഷൻ ഇപ്പൊ ഹാർട്ട് അറ്റാക്കിന്റെയും ബാക്കിയുള്ള ഒരുപാട് ഇപ്പൊ കണ്ണിൽ ഇപ്പൊ റെറ്റിനോപ്പതി വെരി ഗുഡ് വെരി ഗുഡ് സാർ. അങ്ങനെ അങ്ങനെ ഒരു പ്രമേഹ രോഗത്തിന് ഇപ്പൊ 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്തോണ്ട് അങ്ങനെ ക്ഷീണം വരണമെന്നില്ല സാർ, ഒരിക്കലും ഇല്ല. പക്ഷേ നമ്മളിപ്പം ഹെവി എക്സസൈസിന്റെ റോൾ ഇപ്പൊ സാറിന് ഇപ്പം ഈ പ്രമേഹ രോഗത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി ഹെവി എക്സസൈസിന്റെ ആവശ്യം ഇല്ലെന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് സാറിനല്ലാതെ ആ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ശരീരത്തിന് നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാം, അത് ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രമേഹ രോഗത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നമ്മുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ദിവസം 1.5 മണിക്കൂറുള്ള മോഡറേറ്റ് എക്സസൈസ് മതിയാവും. ഈവൻ സ്പീഡിലുള്ള നടത്തം അല്ലെങ്കിൽ സ്കിപ്പിംഗ് അല്ലെങ്കിൽ നീന്തൽ അല്ല, അത് മതിയാവും. വെരി ഗുഡ് ഫണ്ടാസി. വെരി ഗുഡ് വെരി ഗുഡ്. സാറിന്റെ ആ നല്ലൊരു മെസ്സേജ് ആണ് എല്ലാ പ്രേക്ഷകർക്കും നന്നായിട്ട് തന്നെ അത്. കാരണം ഈ 30 മിനിറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എത്ര വർഷം വരെ നമുക്ക് ഗുളിക കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? അതോ നമുക്ക് ഏതെങ്കിലും കണ്ടീഷനിൽ നമ്മൾ ഇൻസുലിനിലേക്ക് മാറേണ്ട കാര്യമുണ്ട്? ആണ് സാർ, അതാണ്. അത് നമ്മൾ ഒരുപാട് തവണ അത് ചർച്ച ചെയ്തതാണ് സാർ. ഈ ഗുളിക നമ്മുടെ ഈ ഔഷധങ്ങൾ ജീവിതകാലം മുഴുവൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ഔഷധങ്ങളാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്ക് പ്രമേഹ രോഗം വൃക്കകളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങിപ്പം മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളിക കഴിക്കുന്നുണ്ട്, നമ്മൾ റെക്കമെൻഡേഷൻ അനുസരിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പൊ റെക്കമെൻഡേഷൻ അനുസരിച്ച് ക്രിയേറ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ അല്ല ഞാൻ പറഞ്ഞു വിട്ടെ. അതെ, ഓരോ ഔഷധങ്ങൾക്കും ഓരോ റെക്കമെൻഡ്, അപ്പൊ സയന്റിഫിക് റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇപ്പൊ ക്രിയേറ്റിൻ 1.4, 1.5 കൂടി കഴിഞ്ഞാൽ പുരുഷന്മാരിലും സ്ത്രീകൾക്കും അത് റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ്. അപ്പൊ ഓരോ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ അതനുസരിച്ച് ഓരോ ഔഷധങ്ങളുടെ ഡോസിലും അളവിലും അല്ലെങ്കിൽ ഔഷധം നിർത്തോ വേണ്ടോന്ന് ഡോക്ടർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങയുടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം കൂടി ഞാൻ മറുപടി പറഞ്ഞുതരാം. വൃക്കകളെ ബാധിക്കുന്ന നേരത്തെ അറിയാൻ കഴിയുമെന്ന് അത് നമുക്ക് ക്രമമായിട്ടുള്ള പരിശോധന, യൂറിനിലെ മൈക്രോ ആൽബുമിൻ യൂറിയ എന്നൊരു പരിശോധന ഉണ്ട്, ആ പരിശോധന നടത്തുക. ആ പരിശോധന 20 താഴെ നോർമൽ, 20 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ആരംഭിക്കുന്ന അർത്ഥം. അത് പരിശോധിക്കുക. ഇപ്പൊ നമുക്ക് ഒരുപാട് പരിശോധനയുണ്ട്. ഇല്ല ഇല്ല, അത് സാർ ഓക്കെ, അത് നേരത്തെ തിരിച്ചറിയുക പ്രായോഗികമല്ല സാർ. ഇപ്പൊ വൃക്കകളെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ ഇപ്പൊ നമുക്ക് പതഞ്ഞു പോകാം, കട്ടി കൂടിയോ കുറഞ്ഞോ പോകാം, ഇപ്പൊ ശരീരത്തിൽ ഇപ്പൊ നീര്, അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാം. പക്ഷെ അത് നമ്മൾ വൃക്കകളെ ബാധിച്ചതിന് ശേഷമാണ് സാർ. ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തിരിച്ചറിയുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഓക്കെ സാർ, ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഒരുപാട് സംശയങ്ങളായിപ്പോയി, നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. ഓക്കെ, അപ്പം പ്രേക്ഷകർക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഇൻസുലിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട്, എനിക്കും ഈ ഇൻസുലിനെ പറ്റി ഒരുപാട് കോള് വരുന്നുണ്ട്. അത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരിക്കൽ കൂടി കാണിക്കാൻ കഴിയും. തീർച്ചയായും പ്രേക്ഷർക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ദിവസം കൂടി സൗകര്യപൂർവ്വം നമുക്ക് ഇൻസുലിൻ ഡെമോൺസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. മാത്രം പോരാ, ഗ്ലൂക്കോമീറ്റർ കൂടെ നമ്മൾ അത് കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അത് രണ്ടും നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം വരുന്ന എപ്പിസോഡിൽ എപ്പോഴെങ്കിലും. മെഡി ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എഴുതിയറിയിക്കുക. എഴുതിയറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, മെഡി ടൈം, ACB സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം 1. ഇമെയിൽ medi.time@asianet.india.com. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.